കാലവർഷം അതിന്റെ അവസാന ദിവസങ്ങളിലൂടെ കടന്നുപോവുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ ഭേദപ്പെട്ട മഴ സംസ്ഥാനത്ത് ലഭിച്ചു. കാലവർഷത്തിന്റെ ആദ്യത്തെ 3 മാസം ഏകദേശം 39% മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ സെപ്റ്റംബറിൽ പെയ്ത മഴ നമുക്ക് ആശ്വാസമാണ്. സെപ്റ്റംബർ 29-ന് ആൻഡമാൻ കടലിൽ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ആ ചക്രവാത ചുഴി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തി പ്രാപിച്ച് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അതായത് ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ അടുത്ത 1-2 ആഴ്ച നമുക്ക് സാമാന്യ ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സഞ്ചരിക്കുന്ന അതിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് സഞ്ചരിക്കുക. അതായത് കേരളത്തിൽ മലയോര മേഖലകളിലായാലും തീരപ്രദേശത്തായാലും മഴ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. മാത്രമല്ല ഈ മഴ അതായത് കേരളത്തിൽ ഈ മഴ 2 ആഴ്ച കൂടി തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പില്ല എങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. ജാഗ്രത വേണ്ടത് മലയോര മേഖലകളിലും തീരപ്രദേശത്തുമാണ്. ഈ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. എന്തായാലും കാലവർഷം അതിൻ്റെ അവസാന നാളുകളിലേക്ക് നാളുകളിലൂടെ കടന്നു പോകുന്നു. ഒക്ടോബർ പകുതിയോടുകൂടി തുലാവർഷം എത്തുന്നു. അപ്പോൾ ഈ മഴ അതായത് സെപ്റ്റംബർ മാസത്തിൽ ഈ പെയ്യുന്ന മഴ നമുക്ക് വരൾച്ചയിൽ നിന്നൊക്കെ ഒരു ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കാം.